മൗന സഞ്ചാരിയിലേക്ക് സ്വാഗതം. മറ്റൊരാളെ സങ്കടപ്പെടുത്താത്തവരെയാണ് ചുറ്റുമുള്ളവർ എല്ലാം തന്നെ കൂടുതലായി സങ്കടപ്പെടുത്തുന്നതും തളർത്തുന്നതും. ചിലരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ജീവിതം തന്നെ വെറുത്തു പോകുന്നവരുമുണ്ട്. ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കാതെ തന്നെ ഇപ്പോൾ ചെയ്യുക. ഇങ്ങനെ നിങ്ങളെ മാനസികമായി തളർത്തുന്ന ആളുകളെ എങ്ങനെ നേരിടാം? ഒരാൾ നിങ്ങളെ വാക്കുകളിലൂടെ വേദനിപ്പിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ കാണും. ഒന്ന്, അയാൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും രണ്ട്, അയാളുടെ മനസ്സ് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ദേഷ്യം നിറഞ്ഞ ഒരു അവസ്ഥയിലാണെങ്കിലും. ഈ പറഞ്ഞ രണ്ട് അവസ്ഥകളിൽ ഏതിലാണെങ്കിലും അവർ നിങ്ങളോട് പറയുന്നത് അവരുടെ പെരുമാറ്റ ശൈലിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവരോടുള്ള സഹകരണം കഴിവതും ഒഴിവാക്കി ഒരു അകലം വയ്ക്കുക. അതുപോലെ ഒഴിവാക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ, അതായത് കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് നിങ്ങളെ മാനസികമായി തളർത്തുന്നതെങ്കിൽ, അവരോട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. അത്യാവശ്യം ഉള്ളിടത്ത് മാത്രം സംസാരിക്കുക. ഒരാളുടെ തുടരെ തുടരെയുള്ള കളിയാക്കലുകൾ നിങ്ങളെ അത്രമേൽ മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു പോംവഴിയും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അവർ ആരായിരുന്നാലും മറ്റൊരു വ്യക്തിയാണ്. അവരുടെ ഒരു കുറ്റപ്പെടുത്തലുകളിലും ഞാൻ എൻ്റെ സന്തോഷങ്ങൾ കളയില്ല എന്ന്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. നിങ്ങളുടെ ആ ഇഷ്ടങ്ങൾ മറ്റാർക്കും ദോഷമില്ലാത്തത് ആണെങ്കിൽ ആര് അതിന് എതിരെ നിന്നാലും നിങ്ങൾ അത് കാര്യമാക്കേണ്ട, അത് നേടിയെടുക്കുക തന്നെ ചെയ്യുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ മുൻപിൽ വിജയിച്ചു നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിച്ചാൽ മതി, സ്വയം ഒന്ന് മോട്ടിവേറ്റ് ആകാൻ. നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ എല്ലാം തന്നെ പലതരം സ്വഭാവങ്ങൾ ഉള്ളവരായിരിക്കും. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കണം എന്ന് നിർബന്ധമില്ല. അവരുടെ ശരികൾ നമുക്ക് തെറ്റും, തിരിച്ച് നമ്മുടെ ശരികൾ അവർക്ക് തെറ്റായും തോന്നാം. മറ്റൊരാളുടെ സ്വഭാവം മാറ്റാൻ നടക്കുന്നതിന് പകരം നമ്മൾ മാറുന്നതായിരിക്കും ശരി. അവർ അവരുടെ ശരികളിൽ വിശ്വസിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ശരികളിലും മുന്നോട്ടു പോവുക. മറ്റൊരാളുടെ വാക്കുകൾ കേട്ട് വിഷമിക്കുമ്പോൾ നഷ്ടമാകുന്നത് നിങ്ങളുടെ തന്നെ നല്ല സമയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക. ഒരാൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ സത്യമൊന്നുമില്ലെങ്കിൽ അത് കേൾക്കുന്നതിനപ്പുറം നിങ്ങളുടെ തലയിൽ കയറ്റാതിരിക്കുക. അവർ പറയുന്നത് അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ആണ് എന്ന് മനസ്സിലാക്കുക. പ്രതികരിക്കേണ്ട ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോകാതിരിക്കുക. അഥവാ സഹി കെടുവാണെങ്കിൽ കുറച്ച് വാക്കുകളാൽ പ്രതികരിക്കുക. പക്ഷേ ആ വാക്കുകൾ അവരുടെ മനസ്സിനെ ഒന്ന് ചിന്തിപ്പിക്കുന്നത് കൂടി ആയിരിക്കണം. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയങ്ങളിലേക്ക്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.